വാഴ്ത്തപ്പെട്ട മദർ മറിയം ത്രേസ്യ വിശുദ്ധ പദവിയിലേക്ക് ഉയരുന്നത് പ്രാർത്ഥനകളോടെയാണ് ജന്മനാട് സ്വീകരിക്കുന്നത്. കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് നിഖിൽ ഡേവിസ് ചേരുകയാണ്. നിഖിൽ, നമുക്കറിയാം ആ ഒരു ഗ്രാമം മുഴുവനായി തന്നെയും ഈ ഒരു വിശുദ്ധ വാർത്ത കേൾക്കാൻ അല്ലെങ്കിൽ ഈ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ നോക്കിയിരിക്കുകയാണ്. ഇപ്പോഴും അവിടേക്ക് ആളുകൾ എത്തുന്നുണ്ടോ? എല്ലാവരും പ്രഖ്യാപനത്തിനായുള്ള ഒരു കാത്തിരിപ്പിലാണോ അവിടെ? ധന്യ, കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ തീർത്ഥാടന കേന്ദ്രത്തിൽ രാവിലെ പ്രത്യേകം ദിവ്യബലി അർപ്പിച്ചിരുന്നു. ദിവ്യബലിക്ക് ശേഷം ഇപ്പോൾ പ്രദക്ഷിണവും ദീപശിഖ പ്രയാണവുമാണ് ഇപ്പോൾ നടക്കുന്നത്. സെന്റ് മേരി സൊറോന പള്ളിയിലേക്കാണ് ദീപശിഖ പ്രയാണം തുടങ്ങുന്നത്. ഒപ്പം വിശ്വാസികളുടെയും ഹോളി ഫാമിലി സന്യാസ സമൂഹത്തെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുണ്യ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ത്യൻ സമയം 1:30 ഈ ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ തത്സമയം കാണാനും തത്സമയം ഇവിടെ പ്രാർത്ഥനകൾ നടത്താനുമുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമാണ്. മദർ മറിയം ത്രേസ്യയോടുള്ള വിശ്വാസ ചൈതന്യം, അതിന്റെ ഒരു ആത്മചൈതന്യവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ ദീപശിഖ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. ധന്യ. ശരി നിഖിൽ. കുഴിക്കാട്ടുശ്ശേരി പള്ളിയിൽ നിന്നുള്ള മറിയം ത്രേസ്യയുടെ ആരാധനാലയ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ദീപശിഖ പ്രയാണം തുടങ്ങാനുള്ള തയ്യാറെടുപ്പാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി വിശ്വാസികളാണ് അവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്.